ഹലോ സാഫ് മീഡിയ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഒരു കംപ്ലയിൻ്റ്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് പഴക്കമുള്ള വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതൊക്കെ കംപ്ലയിൻ്റ് അതിൻ്റെ പുതിയത് വാങ്ങുക എന്നല്ലാതെ. അപ്പോൾ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് റെഡി ആവുകയാണെങ്കിൽ റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു. 15 വർഷത്തിലേറെ പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ്. വെള്ളം നിൽക്കുന്നില്ല. അത് ഓഫാക്കിയാലും ഓണാക്കിയാലും ഒക്കെ വെള്ളം പോകുന്നുണ്ട്, കണ്ടോ? ഓഫാക്കി ഇട്ടാലും വെള്ളം പോവുകയാണ്. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇത് നമുക്ക് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അഥവാ ശരിയാവുകയാണെങ്കിൽ ശരിയാക്കാം എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ബാക്ക് ഭാഗം ഇതിനൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ തുറന്നെടുത്തു. ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ടെക്നിക്കൊക്കെ കാര്യങ്ങളൊക്കെ, ബാക്ക് ഭാഗം. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഈ ഒരു ഭാഗത്താണ് വെള്ളം പോകുന്നതും വരുന്നതും ആയിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ്. ഇവിടെ ഒരു ബെൽറ്റൊക്കെ ഉണ്ട്. ബെൽറ്റും ഈ ഒരു ക്യാപ്പ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇത് തുറക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇതിലൊരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിപ്പോൾ അതിൽ നമ്മൾ ഒഴിച്ച വെള്ളമാണ്, ആ ഒഴിച്ച വെള്ളം പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു വാസറും കാര്യങ്ങളൊക്കെ അടങ്ങിയാണ്. ഇതൊരുപാട് പഴക്കണ്ടായിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ഉള്ളിലും വല്ല പിന്നോ ചില്ലറ പൈസകളൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. പിന്നെ സോപ്പ് പത അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കുറേ അടിഞ്ഞടിഞ്ഞ് ഐക്കായിട്ട് കൂടിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെ ഈ ഒരു സാധനത്തിനായിരിക്കും പ്രശ്നം വരുന്നത്, ഈ ഒരു വാസറിന്. കണ്ടോ, ഒരുപാട് പഴക്കമുള്ളതുകൊണ്ട് ഒരുപാട് തേഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതുപോലെ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് അതുപോലുള്ളൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിനൊരു 150 രൂപ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണത് ഓപ്പൺ ചെയ്തെടുത്തപ്പോൾ. ഇതിൻ്റെ കൂടെ ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് നമുക്ക് ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല, കാരണം ബെൽറ്റ് പൊട്ട് ലൂസാവുകയൊന്നും ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ബെൽറ്റ് നമുക്ക് മാറ്റിയേക്കാം. ബെൽറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. ഇനി നമുക്ക് വെള്ളം റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെൽറ്റ് കൂടി ഒന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് സ്പ്രിങ്, അതിൻ്റെ ഒരു വാസറും കാര്യങ്ങളും. അപ്പോൾ ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചു. നേരത്തെ നമ്മൾ എടുത്തത് ഏതാ ടെക്നിക്ക് നോക്കിയിട്ട് വേണം എടുക്കാൻ. അതേപോലെ നമുക്കത് ഫിറ്റ് ചെയ്യും വേണം. അപ്പോൾ ഇത് ഇതുപോലെ ഇട്ടിട്ട് ഇത് അതിൻ്റെ ക്യാപ്പാണ്. ആ ക്യാപ്പ് ഇട്ടിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യാം. തിരിച്ച് ടൈറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴും അത് തന്നെ ചെയ്യണത്. ഒന്നായിട്ട് വലിച്ചെടുക്കരുത്, ഒന്ന് തിരിച്ചാൽ മതി, അപ്പോൾ ശരിയാവും. ഇതിൻ്റെ ഉള്ളിലൂടെ, ബെൽറ്റിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഹുക്ക് കോർത്ത് അതിലൊരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലിട്ടിട്ട് ഒന്ന് തിരിച്ചാൽ മതി. സിമ്പിള് മെത്തേഡാണ്. അപ്പോൾ അത് റെഡിയാവും. ഓക്കെ, ഞാനത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് റെഡി ആയിട്ടുണ്ടോ നോക്കണം. അത് മാറ്റിയിട്ടതിന് ശേഷം വെള്ളം അതിൽ നിൽക്കണുണ്ടോ, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുകയാണ്. വലിയ പ്രശ്നമില്ല, വെള്ളം നിൽക്കണൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയൊരു ലീക്ക് ഇപ്പോഴും ഉണ്ട്. നേരത്തെ അത്ര ഇല്ല, പക്ഷേ ചെറിയൊരു ലീക്ക് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ഇത് ഇതുപോലെയുള്ള ചെറിയ കംപ്ലയൻസൊക്കെ നമ്മൾ തന്നെ റെഡി ആക്കുക. നമ്മൾ ലേഡീസാണ് വിചാരിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ക്ലിയർ ആവുമോ എന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അതിലേറെ വെള്ളം നിൽക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ ലീക്കും ഉണ്ട്. ആ ഒരു ഇതിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആക്കണം. ഇവിടെ ഞാൻ ശരിക്ക് ടൈറ്റ് ആക്കിയിട്ടില്ല ഇനി. അതൊന്നുകൂടി ആ ക്യാപ്പ് ടൈറ്റ് ആക്കി. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം പോകുന്നില്ല, കണ്ടോ? അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇത്ര ചെറിയൊരു സിമ്പിളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത്, കണ്ടോ? അപ്പോൾ ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് ലേഡീസ് ഗ്രൂപ്പുകളിലൊക്കെ. കാരണം ചെറിയ പ്രശ്നങ്ങളുള്ളതൊക്കെ നമുക്ക് തന്നെ ക്ലിയർ ആക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഓക്കെ ആക്കി, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബാക്കിലുള്ള അടപ്പ് അടച്ച് അത് സ്ക്രൂ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് നോക്കൂ. വെള്ളം